ഇല്ല, ഇതിലധികം അവരെന്നെ അഴിഞ്ഞാടാൻ വിട്ടിട്ടില്ല. വളരെ കുറച്ച് ദിവസം തന്നെയാണ് ഷൂട്ടിങ്. അഴിഞ്ഞാടി കിച്ചു അല്ലേ, കിച്ചു ഒന്നും വന്നിട്ടില്ല ഇതുവരെ. പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുമ്പോഴാണ് എപ്പോഴും സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡബ്ബിങ്ങിന്റെ എന്റെ പോഷൻ മാത്രമേ കാണാറുള്ളൂ. മിക്കതും ആ ദിവസം തന്നെ ഷോ ഒന്ന് കാണാൻ ശ്രമിക്കും. കാരണം അപ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്തതിന്റെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളും നമ്മൾ ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ ചിലപ്പോൾ പ്രേക്ഷകർ കയ്യടിക്കും. നമ്മളും ഭയങ്കരമായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്ന സീൻ അത്രയ്ക്ക് അങ്ങോട്ട് ഹൈപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതെന്താണ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് തന്നെ കാണാം. ആ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കൂട്ടമായിരുന്ന് സിനിമ കാണാം. ഒന്ന്, ഞാൻ ഇത്രയും ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല. അപ്പം വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒത്തിരി ടെൻഷൻസും കാര്യങ്ങളും ഇടയിലായിരുന്നു കൊടുക്ക് ഇന്ന് ഇറങ്ങിയത്. അതായത് 2020 നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത് റിലീസാവുന്ന വരെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ട് കൊടുക്കുന്നു പറയുന്ന ഒരു സിനിമ. അപ്പോൾ ഒടുവിൽ ഈ ഒരു തിയേറ്ററിൽ ഇങ്ങനെ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കാണാൻ പറ്റുമ്പോൾ അത് ഭയങ്കര സന്തോഷം. ഇമോഷണലി എനിക്ക് ഭയങ്കര ഒരു ടച്ചുള്ള ഒരു സിനിമയാണ് കൊടുക്ക്. കാരണം എന്തോ കൊടുക്കെന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ശരിക്കും കൊടുക്ക്. ഇതൊരു ഒരു നോർമൽ ഒരു സിനിമ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കൊടുക്ക്. അപ്പം ഇത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കൊണ്ടാണ് ഇത് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഇറക്കിയിട്ടുള്ള കൊടുക്ക് കഴിഞ്ഞ വർഷം തൊട്ടിട്ട് കൊടുക്കിൻ്റെ ഓരോ കണ്ടന്റുകൾ പുറത്ത് വരുന്നുണ്ടായിരുന്നു. മോഷൻ പോസ്റ്റർ തൊട്ടിട്ട് ലാസ്റ്റ് ഒരു സോങ് വരെ. അപ്പം ഇതിനകത്ത് വന്ന എല്ലാ സോങ്സും ടീസർ ട്രെയിലറൊക്കെ ആണെങ്കിലും ഇരു കൈയും നീട്ടിയിട്ട് ജനങ്ങളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം സിനിമ ഇറങ്ങിയ സമയത്തും അതേ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പം ശരിക്കും എല്ലാവരോടും ഒരു വലിയ നന്ദിയാണ് പറയാനുള്ളത്. ഭയങ്കര സന്തോഷം. അല്ല, എന്തായാലും താങ്ക് യു സോ മച്ച്. പടം കാണും, തിയേറ്ററിൽ പോയി പടം. അതെ, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ സിനിമ നമ്മൾ കുറേ വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈ സിനിമയുടെ മെമ്പേഴ്സായിട്ട് നമ്മളൊരു ഫാമിലി പോലെയായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സിനിമ പുറത്ത് വരുമ്പോൾ ഒരു സന്തോഷം, ആ ഒരു സന്തോഷമാണ്. പിന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ കാണുമ്പോഴും ആളുകൾ പറയുമ്പോഴൊക്കെ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും ഈ സിനിമ ഇഷ്ടപ്പെടുക. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും പല രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇഷ്ടമാവാം. ചിലർക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും, ചിലർക്ക് ഇതൊരു പുതിയ തോട്ടാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അപ്പം പല ആളുകൾക്കും പല പേഴ്സ്പെക്റ്റീവിൽ ഈ സിനിമയെ കാണാം. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഒരു ഒരു പ്രത്യേകത. എന്തോ പ്രതികരണങ്ങൾ തന്നെ ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ കുറച്ച് പേര് വന്നിട്ട് നിങ്ങൾ പരീക്ഷിച്ച് ഈ പുതിയ കാര്യം നന്നായിരിക്കണം എന്ന് കുറച്ച് പേര് പറഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു വന്നത് വളരെയധികം നന്ദി. പടം കണ്ടായിരുന്നോ? പരിപാടി മാരൻ കൊള്ളാം, രസമായിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ രസമുണ്ട്. അവസാനത്തെ ഫൈറ്റും സംഭവമൊക്കെ നന്നായിട്ടുണ്ട്. ഇല്ലടോ, ഇന്നായിരുന്നു നമ്മൾ റിലീസിംഗ് ഡേറ്റ് വെച്ചത്. തിയേറ്റർ ഇന്ന് ഒരെണ്ണം മാത്രമേ നിൽക്കുള്ളൂ. നാളെ തൊട്ട് 84 സെൻറ്ററിൽ പടവും. രാത്രി വെച്ചല്ലേ? അതെന്താ അറിയോ, മൊത്തത്തിൽ ഈ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ തീർക്കാൻ ഉദ്ദേശിച്ച പടമാണ്. ഇത്രയും നാളായി, 2020 ഷൂട്ട് തുടങ്ങിയ സാധനമാണ്. പിന്നെ രാത്രി വെച്ചതെന്ന് വെച്ചാൽ ഒരു ആഗ്രഹമായിരുന്നു 25-ാം തീയതി തന്നെ സിനിമ ഇറക്കണം എന്ന്. അപ്പോൾ ഇത്ര ആളുകൾ വന്ന് തന്നെ ഈ ഒരു സമയത്ത് വലിയൊരു കാര്യമാണ്. ഇല്ലടോ, ഞാനാദ്യമായിട്ട് ഇപ്പോൾ ഇടിയൊക്കെ ഇടിക്കണം. ഫൈറ്റൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഫൈറ്റ്, ഒരുപാട് സാധനങ്ങളുണ്ട്. പ്രഷർ എന്തായാലും കേട്ടത് വന്ന സിനിമ കാണും. കാരണം ഒരുപാട് സപ്പോർട്ട് നമുക്ക് തൈതകാ സോങ് ആരൻ സോങ് ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ലേ പോയത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് സിനിമ കാണും. പിന്നെ ഈ പടത്തിൻ്റെ അവസാനം റീൽസ് കളിച്ച് എല്ലാവരുടെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ അവർക്കും ഒരു ഹാപ്പി സീനാണ്. സന്തോഷം.